രണ്ടാമതും അധികാരമേറ്റതിന് പിന്നാലെ പറയുന്നത് കേരളം മറ്റു സംസ്ഥാനങ്ങൾക്കും മാതൃകയാണെന്നാണ്. അത് വിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളാണ് സർക്കാർ എടുത്തു പറയുന്നത്. എങ്കിൽ യഥാർത്ഥ കേരളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് രാജ്യം മുഴുവൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. രാഷ്ട്രീയ കൊലപാതകങ്ങളും സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും മതഭീകരവാദികളുടെ പ്രവർത്തനങ്ങളും എല്ലാം കൊണ്ടും കേരളം വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിടുന്നത്. സംസ്ഥാനത്തെ പട്ടികജാതി വിഭാഗങ്ങൾക്ക് നേരെ മുഖം തിരിക്കുന്ന പിണറായി സർക്കാരും പലപ്പോഴും വിമർശനങ്ങൾ ഏറ്റുവാങ്ങാറുണ്ട്. കേന്ദ്ര സർക്കാർ ഈ വിഭാഗങ്ങളുടെ ക്ഷേമം അന്വേഷിച്ച് പലപ്പോഴും ഇവരുടെ കോളനികളിൽ എത്തിയിട്ടുണ്ടെങ്കിലും സംസ്ഥാന സർക്കാർ ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്നതാണ് വസ്തുത. ഇതിനോടൊപ്പമാണ് മുഖ്യനെ വാരി വലിച്ചുട്ടിച്ച് SC മോർച്ചയും രംഗത്തെത്തുന്നത്. കേരളത്തിൽ പട്ടികജാതിക്കാർക്ക് നേരെയുള്ള അതിക്രമങ്ങളും പീഡനങ്ങളും കൊലപാതകങ്ങളും അമർച്ച ചെയ്യുന്നതിൽ സംസ്ഥാന സർക്കാർ പൂർണ്ണമായും പരാജയപ്പെട്ടതായി പട്ടികജാതി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജുമോൻ വട്ടേക്കാട് രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ്. കണക്കുകൾ പുറത്തുവിട്ടാണ് സർക്കാരിനെതിരെ SC മോർച്ച രംഗത്തെത്തുന്നത്. 2020 ജൂൺ മുതൽ കഴിഞ്ഞ മാർച്ച് വരെ പട്ടികജാതി വർഗ അതിക്രമ നിരോധന നിയമപ്രകാരം 2125 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ 2020 ജൂൺ മുതൽ 2022 മാർച്ച് വരെ 730, 2021 1081, 2020 മാർച്ച് വരെ 314 കേസുകളുമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 2020 ജൂൺ മുതൽ 2022 മാർച്ച് വരെ 24 പട്ടികജാതിക്കാരാണ് സംസ്ഥാനത്ത് കൊല ചെയ്യപ്പെട്ടത്. തിരുവനന്തപുരത്താണ് ഏറ്റവും അധികം അതിക്രമങ്ങൾ നടന്നത്. അതിക്രമങ്ങൾ തടയുന്നതിൽ ആഭ്യന്തര വകുപ്പ് ദയനീയമായി പരാജയപ്പെട്ടു. ഇരകൾക്ക് നീതി ലഭിക്കുന്നില്ല. പകരം പ്രതികളെ കേസുകളിൽ നിന്ന് രക്ഷിക്കുന്ന നിലപാടാണ് സർക്കാരും പോലീസും പ്രോസിക്യൂഷനും നടത്തുന്നത്. വാളയാറിൽ രണ്ട് പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത് കെട്ടിത്തൂക്കിയ കേസ്, അട്ടപ്പാടിയിൽ മധുവിനെ തല്ലിക്കൊന്ന കേസ്, വണ്ടിപ്പെരിയാറിൽ ചൂരക്കുളം എസ്റ്റേറ്റിൽ 5 വയസ്സുകാരി പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്ന് കെട്ടിത്തൂക്കിയ കേസ്, ഇവ അട്ടിമറിക്കപ്പെട്ടു. 3 കേസിലും പ്രതികൾ CPM-കാരാണ്. ഹൈക്കോടതി വിധിക്കെതിരെ സർക്കാർ അപ്പീൽ പോകാതിരുന്നത് പ്രതികളെ സഹായിക്കാനാണ്. പട്ടികജാതി വിഭാഗക്കാർക്കുള്ള ജില്ലാതല വിജിലൻസ് മോണിറ്ററിംഗ് കമ്മിറ്റി 14 ജില്ലകളിലും നിർജ്ജീവമാണ്. കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനായി സ്പെഷ്യൽ കോടതികൾ സ്ഥാപിക്കുന്നതിലും സർക്കാർ തയ്യാറായിട്ടില്ല. അതിക്രമങ്ങൾക്ക് ഇരയാകുന്നവർക്കും അവരുടെ കുടുംബത്തിനും ധനസഹായം നൽകുന്നതിൽ ഗുരുതര വീഴ്ചയാണ് സംഭവിക്കുന്നതെന്നും ഷാജുമോൻ വട്ടേക്കാട് തുറന്നടിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടീം മലയാളം.